ഒരു രക്ഷയില്ല, അതൊരു ഒരു ഹൊറർ പടം. അങ്ങനെ മേക്കിംഗ് ഒക്കെ ഒന്നിനൊന്നും മെച്ചാണ്. ആദ്യം മുതൽ അവസാനം വരെ നെഞ്ചിലിപ്പോടും കണ്ണീരോടും കൂടി കാണാൻ പറ്റുന്ന ഒരു നൊമ്പരങ്ങളുടെ ഒരു കാഴ്ചകളാണ് സിനിമ. പേടിപ്പിക്കുന്നതിനേക്കാളും പ്രണയമാണോ പ്രണയത്തിൽ ഹൊററാണോ അതിലേതാന്നുള്ള പ്രേക്ഷകർക്ക് തീരുമാനിക്കാൻ ബുദ്ധിമുട്ടാണ് റൈറ്റ് മുതിർമാൻ. Once you are my guest, you will always be. പടം എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല, അതൊരു ഒരു ഹൊറർ പടം. അങ്ങനെ മേക്കിംഗ് ഒക്കെ ഒന്നിനൊന്ന് മെച്ചാണ്. മേക്കിങ്ങും അതേപോലെ ആക്ടിംഗ് ഒക്കെ എല്ലാവരും കിട്ടുന്നില്ല. മെയിൻ അതിലെടുത്ത് പറയേണ്ട കാര്യം BGM ചെയ്തത്, അതായത് ചില നേരത്തുള്ള ആ ഒരു സൗണ്ട് ഒക്കെ വരുമ്പോ ഒരു ഞെട്ടിത്തെരിപ്പ് നമുക്ക് ഉണ്ടാക്കും. ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് പെർഫോമൻസ്. അതായത് അനൂപനോനെക്കാളും കൂടുതല് പെർഫോമൻസ് രസമായിരിക്കുന്നത് അതിലൊരു പുതുമുഖ നായകനുണ്ട്. ആളുടെ പേര് എനിക്കറിയില്ല, ആള് നല്ല കിടിലായിട്ട് ചെയ്തതാണ്. എന്തായാലും എല്ലാവരും ഒന്നിനൊന്ന് മെച്ചാ, അങ്ങനെ കുറച്ച് പറയണമെന്നില്ല. എന്തായാലും കഥ കൊള്ളാം. ഫിനിക്സ് കണ്ടിറങ്ങിയിരിക്കുകയാണ്. വിഷ്ണു ഭരതൻ എന്ന ഒരു സംവിധായകന്റെ ഒരു പുതുമയാർന്ന ഡയറക്ഷനാണ് ഇത്. കുറച്ച് സീരിയസ് വിഷയങ്ങളെ കുറച്ചായിട്ട് ഇല്ലായിരുന്നു, പക്ഷെ ഇതിൽ ആദ്യം മുതൽ അവസാനം വരെ നെഞ്ചിരിപ്പോടും കണ്ണീരോടും കൂടി കാണാൻ പറ്റുന്ന ഒരു നൊമ്പരങ്ങളുടെ ഒരു കാഴ്ചകളാണ് സിനിമ സൂചിപ്പിക്കുന്നത്. ഫാമിലി ഉണ്ട്, ഇമോഷണൽ ആയിട്ടും ഒരു ഹൊറർ മൂഡിലും കാണാൻ പറ്റുന്ന ഒരു പ്രേത കഥയാണ് സിനിമ. അപ്പോ അജു വർഗീസിന്റെ മികച്ച അഭിനയം, പിന്നെ ചന്തുനാഥിന്റെ മികച്ച അഭിനയമാണ്, പിന്നെ കുട്ടികൾ വരെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൊററായിട്ട് കാണാൻ പറ്റുന്ന ഒരു പുതുമേറുന്ന ഒരു സിനിമയാണ്. ആ പേടിച്ച് ആടുപുലിയാട്ടം സിനിമയ്ക്ക് ശേഷം പേടിച്ച ഈ സിനിമയാണ്. റേറ്റിംഗ് ഒരു 5/4 കൊടുക്കും. പേടിപ്പിക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നത് ജോണർ ബെൻഡർ എന്നൊക്കെ പറയാം, ബെൻഡിങ് സിനിമയാണ്. ബിക്കോസ് ഹൊററിൽ പ്രണയമാണോ പ്രണയത്തിൽ ഹൊററാണോ അതിലേതാന്നുള്ള പ്രേക്ഷകർക്ക് തീരുമാനിക്കാൻ വിട്ടുകൊടുത്തേക്കാണ് റൈറ്റർ മിഥുൻ മാനു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു ഫിക്സ്ഡ് ജോണർ അല്ലത്, അത് ഓരോരുത്തർക്ക് ചൂസ് ചെയ്യാം. ഏത് ഞെട്ടിപ്പിക്കുന്ന ജംപ് സ്കെയറുകളോ ഒരു ഒരു ഫീലാണ്, ഒരു ഒരു ഭീതിയുടെ ഒരു നിഴൽ നമ്മുടെ കൂടെ ഉണ്ടാവും. അതിനൊരു ഉത്തരം, അതിനൊരു വ്യക്തമായ ഒരു ഉത്തരം തരുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾ കണ്ടുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് പറയാം, എനിക്ക് പറയാൻ പറ്റില്ല. ഞാനങ്ങനെ ആ സിനിമയിൽ ഭാഗമായത് ഒരു ടൂളാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. മിഥുൻ മാനുവിന്റെയും വിഷ്ണു ഭരതന്റെയും സിനിമ, അവർ എന്നെ വിളിച്ചു, ഞാൻ അവിടെ പോയി എന്റെ ഭാഗം എന്താണോ അത് ചെയ്തു, റബ്ബ് ചെയ്തു പിടിച്ചു. അത് കൂടുതൽ എനിക്ക് ആ സിനിമയിൽ കൂടുതൽ അഭിപ്രായങ്ങൾ പറയാനില്ല. ഞാൻ ഉണ്ടാക്കിയൊരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്തൊരു തിരക്കഥയോ ഒന്നുമല്ല. സോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാനും അതിലൂടെ ഭാഗമാണ്. എനിക്കറിയത്തില്ല ഇതെങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയെന്നൊന്നും. എന്നെ വിളിച്ചു, ഡേറ്റ് വാങ്ങിച്ചു, അഭിനയിപ്പിച്ചു. റിയൽ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, നമുക്കറിയാം ഒരുപാട് എൻകൗണ്ടേഴ്സ് ഉള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് വലയങ്ങളിലാണെങ്കിലും സിനിമകളിലാണെങ്കിലും. റൈറ്റ് ഫ്രം കോൺജ്യൂറിംഗ് ഈസ് ഓൾസോ മെന്റ് ടു ബി സോ ഇൻ ദി റിയൽ ഇവൻസ് അല്ലേ. അപ്പം അത് ഒരു പരിചയം വിഷ്ണുവിനെ ആയാലും മിഥുനും ഇത്രയും പറയാൻ പറ്റില്ല അതിനെ കുറിച്ച്. എനിക്കുണ്ടായിരുന്നു, ഞാൻ ഒരു സിനിമ ഷൂട്ടിംഗ് സമയത്ത് ധ്യാൻ്റെ എൻ്റെ ഞാനത് ഈ ഇന്റർവ്യൂ പറഞ്ഞു. ഇതേപോലെ അവിടെ ഒരു ഒരു ഫീല്, അപ്പം നമ്മളവിടുത്തെ ഒരു ഇതിനെക്കുറിച്ച് വിദ്യാഭ്യാസം ഉള്ളവരെ അറിയിക്കണമല്ലോ. ഒരു പാരാനോർമൽ സൈക്കോളജിസ്റ്റ് ക്ലിനിക്കൽ പാരാനോർമൽ സൈക്കോളജിസ്റ്റ് വന്നു, അദ്ദേഹം പറഞ്ഞു അവിടെ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നു. അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഞങ്ങൾ പിന്നെ അധികം അവിടെ നിന്നില്ല, കാര്യം ധ്യാൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. സദാ ഈ സിനിമയിൽ കണ്ടിട്ടില്ല, ആദ്യം ഇതിനെതിരെ ഇറങ്ങി പുറപ്പെടുന്നവൻ ആദ്യം ചത്തുപോകണം, അപ്പം അത് വേണമെന്ന് ചോദിച്ചു. അപ്പം തന്നെ നമ്മൾ ആ ഹോട്ടൽ അങ്ങ് മാറി. സ്കൂളിൽ പിന്നെ അതിൽ ഇടപെടാൻ നിന്നു. എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള ഞാൻ ആദ്യമായിട്ടല്ല ടീമിലൊക്കെ വർക്ക് ചെയ്യുന്നത്. വീണ്ടും വന്നപ്പോ ഉദരപ്പുള്ള വർക്ക് എപ്പോഴും നമ്മള് കംഫർട്ടബിൾ ആണ്. ഞാൻ ഇതിനു മുന്നേ കണ്ടിരുന്നു, പക്ഷെ ഇവിടെ നമ്മള് കണ്ടപ്പോ എനിക്ക് കുറേ ഇഷ്ടമാണ്. ഓരോ പ്രാവശ്യം കാണുമ്പോ ആ സന്തോഷം. കുട്ടികളുടെ അമ്മ എങ്ങനെയുണ്ട്? പിള്ളേരാണ്.
ഫസ്റ്റ് ഹാഫ് പിടിച്ചിരുത്തി, സെക്കൻഡ് ഹാഫും കുഴപ്പമൊന്നുമില്ല. നല്ല അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല, പക്ഷെ എന്നാലും ഹൊറർ ഉണ്ട് എന്നുള്ളത് നല്ല ഒരു പിടിച്ചിരുത്തി. അടിപൊളിയായിരുന്നു, നല്ല കുഴപ്പമില്ല എന്ന് തോന്നുന്നു. നല്ല നല്ല അങ്ങനെയൊക്കെ ചോദിച്ചറിയില്ല, മൊത്തത്തില് നല്ല നല്ല പെർഫോമൻസ് എല്ലാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ജോർഗീസ് ആയാലും നല്ല നല്ല ബേക്കിംഗ് നന്നായി.